ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്റെ വൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ആദ്യത്തെ വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൊബൈൽ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്കാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. നിങ്ങളിപ്പോ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പൊ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം അത് നിങ്ങൾക്കായിരിക്കും ആദ്യം കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദേ അങ്ങോട്ട് പോകാം. ആ ഒക്ടോബസിന്റെ ഉള്ളിൽ കൂടി വേണം നമ്മൾ അകത്ത് കിടക്കാൻ. നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ പതുക്കെ നിന്ന് നിന്ന് ഞാൻ ആ മിന്നി മൗസിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒന്ന് മിന്നി മൗസിൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തന്നെ കയറി. കണ്ടു, ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഒക്ടോബസ്. നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ നടുക്ക് കാണുന്നത് നമ്മൾ ഫുഡൊക്കെ അടച്ചു വെക്കുന്ന ഒരു കൊട്ടുണ്ടല്ലോ, അതാണ്. ഈ സൈഡിൽ കാണുന്ന ചെറിയ ചെറിയ പാത്രങ്ങൾ പോലെ കാണുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ മുമ്പിൽ നിന്നതിനെ ഒരു ഇൻട്രോ ഒക്കെ ഷൂട്ട് ചെയ്തതായിരുന്നു, പക്ഷെ എനിക്ക് മൈക്കൊന്നും ഇല്ലല്ലോ, അപ്പോൾ വോയിസ് അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുപോലെ തോന്നി. അതാണ് ഞാൻ പിന്നെ വീണ്ടും വന്നിട്ട് റെക്കോർഡ് ചെയ്യുമായിരുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൊബൈൽ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും കാണാൻ പറ്റുന്നവരെല്ലാവരും പോയി കാണണം. ഇത് കൊല്ലത്ത് ആശ്രമ മൈതാനത്താണ് നടക്കുന്നത്. ഒക്ടോബർ 20 വരെ ഇതുണ്ടാവും. അഡൾട്ടിന് 120 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമ്മൾ ആ ടണലിനുള്ളിലേക്ക് കയറുകയാണ്. ശരിക്കും അവിടെ നല്ല കൂളിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മളൊരു മൊബൈൽ അണ്ടർ വാട്ടർ ടണലിലാണ് നിൽക്കുന്നതെന്ന് തോന്നിക്കുകയില്ല. ശരിക്കുമുള്ളൊരു ടണലിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നിക്കും. ആദ്യം കയറി വരുന്ന ഭാഗത്ത് കുറച്ച് അക്വേറിയംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല ഭംഗിയുള്ള മീനുകൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഭാഗമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിച്ചുതരാം ആദ്യം, കേട്ടോ. നോക്കി, ഇവിടെ ഒരാൾ കല്ലും മണ്ണും വാരി കളിക്കുക എന്നാ തോന്നുന്നത്. നല്ല ക്യൂട്ടായിട്ടില്ലേ. ഓ, ഇവരൊക്കെ കുറച്ച് സീരിയസ് ആണെന്നാ തോന്നുന്നത്. അടുത്തൊരാള് തലയിൽ നല്ലൊരു ബോളൊക്കെ വെച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ടണലിലെ കാഴ്ചകളിലേക്ക് പോവാം. സാധാരണ എക്സിബിഷനൊക്കെ പോവാന്ന് പറയുമ്പോൾ കുട്ടികൾക്കായിരിക്കും ആ ഒരു എക്സൈറ്റ്മെന്റ്. ഇത് ശരിക്കും അവിടെ വെച്ച് കാണുന്ന എല്ലാവരുടെയും, മുതിർന്നവരുടെയും കൊച്ചുകുട്ടികളുടെയും എല്ലാവരുടെയും മുഖത്ത് ഒരു എക്സൈറ്റ്മെന്റ് കാണാൻ പറ്റുമായിരുന്നു നമുക്ക്. ഈ മീനുകളൊക്കെ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ കൂടി ഇങ്ങനെ സൈഡിൽ കൂട്ടത്തോടെ ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ അവരുടെ ലോകത്തേക്ക് പോയത് കണക്ക് തോന്നുക. എന്ത് ഭംഗിയാ തൂങ്ങിയാ മീനിലങ്ങനെ പോകുന്നതാണ്. നല്ല ബ്ലൂ കളറിലൊക്കെ ഇതേ ഈ പോകുന്നതിനെ കണ്ട ഒരു ഡോട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഞാൻ കാണുന്ന താഴെ കണ്ടു ആ വൈറ്റിലൊരു ഓറഞ്ച് പോലെ കാണുന്ന സ്റ്റാർ ഫിഷ് ആണത്. അമ്മോ, ഇതേ അവിടെ നിന്ന് ആരാ വരുന്നതെന്ന് നോക്ക്, നല്ല വലിപ്പമുണ്ട് കേട്ടോ ഇവർക്ക്. ഇവരെയൊക്കെ നേരിട്ട് പോയി കാണാൻ പറ്റുന്നവരെല്ലാവരും നേരിട്ട് തന്നെ പോയി കാണണം. അല്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട, കാരണം ഞാൻ മാക്സിമം ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ നല്ല വലിപ്പം ഉണ്ടെന്ന്? കണ്ടോ, ഇപ്പൊ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നില്ലേ? അതിന്റെ വലിപ്പം നോക്ക്. ഹായ്, ദേ മുകളിലോട്ട് നോക്കിയേ, കണ്ടോ, ഒന്ന് തൊട്ട് നോക്കിയാലോ. ഗ്ലാസ്സിലൊന്നും തൊടരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്ലാസ്സിലൊന്നും തൊട്ടില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ കൈ കാണിച്ചതേ ഉള്ളൂ. നമുക്ക് മാത്രമല്ലല്ലോ, ഇനി വരുന്നവർക്കൊക്കെ കണ്ടല്ലേ, അപ്പോൾ അങ്ങനെ അവർ പറയുന്നതൊക്കെ നമ്മൾ അതേണ്ടത് കേൾക്കണമല്ലോ. അതുമാത്രമല്ല, ഫ്ലാഷ് ഇട്ട് ഷൂട്ട് ചെയ്തതെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ കുറച്ചൊരു മങ്ങിയ രീതിയിൽ കാണുന്നത്. ഞാൻ ഇതൊക്കെ മൊബൈലിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെയും ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ, കണ്ടോ, നല്ല വൈറ്റ് നിറത്തിൽ. അതിൻ്റെ ചുണ്ടിലിങ്ങനെ കുറച്ച് മുറിവൊക്കെ ഉണ്ട്. ഞാൻ അതാ അങ്ങനെ നോക്കിയത്. എന്തോ മുറിഞ്ഞ് അടികൂടിയിട്ട് മുറിഞ്ഞ് പോയതാണോ, എന്തോ പറ്റിയിട്ടുണ്ട്. നോക്ക് നോക്ക്, മുകളിലേക്ക് നോക്ക്. ഏ, മുകളിൽ കൂടി ഒരാൾ പാസ് ചെയ്ത് പോയി കഴിഞ്ഞു. ഒരു മിസ്സായിപ്പോയി. ബാ, എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് വാ, ഇനി നിന്നാ മതിയോ, ബാക്കി കൂടി കാണണ്ടേ. ഇതേ നോക്ക്, ഇവിടെ കാരിക്കാന്ന് നല്ല മീനുകളൊക്കെ ഉണ്ട് ഇവിടെ. ഈ ആള് നീങ്ങുമ്പോ നമുക്ക് അങ്ങോട്ട് ഓടി ഓടിയോ, ഇവിടെ ഒരാളുണ്ട്. നോക്ക് നോക്ക്, ദേ ഇവിടെ ഒരു മീൻ വരുന്നുണ്ട്. നോക്കിപ്പോ, ദേ പറന്ന് പറന്ന് വരുന്നുണ്ടോ. ദേ ഒരു ബേബി ഷാർക്ക് വരുന്നു. ഷൂട്ട് ചെയ്യാന്ന് മനസ്സിലായിട്ടാണോ? സ്പീഡിന് പോവാണല്ലോ. ഏയ് ഇല്ല, റിട്ടേൺ അടിച്ചു. ഇനി വേറൊരാളിനെ കാണിച്ചിട്ട് അത് പോകുന്നതുണ്ട്. കിളി പറക്കുന്നത് പോലെ തോന്നുന്നല്ലേ അത് കാണുമ്പോ. ദേ നമ്മൾ നേരത്തെ കണ്ട ആള്. ഇവിടെയൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള മീനുണ്ട്. ഇതിന്റെ ചിറകുണ്ടോ, നല്ല ട്രാൻസ്പെറന്റ്. ഇത് വൈറ്റിൽ ബ്ലാക്ക് ഡോട്ട് ഉള്ള ഒരെണ്ണം. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്.
ടണലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണാനായിട്ട് ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ട്. ഇനിയുള്ളതെന്ന് വെച്ചാൽ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്, ഞാൻ അതും കൂടി കാണിച്ചു തരാം. എല്ലാ എക്സിബിഷനും പോലെ ഇവിടെയും കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്. ആദ്യം കൂളർ, എ സി, ചപ്പാത്തി മേക്കർ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ആണ്. പിന്നെ ബാക്കിലോട്ട് പോകുമ്പോൾ നല്ല നല്ല കുർത്ത, ഡ്രസ്സസ്, കമ്മലൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അതും കൂടി കാണിച്ചു തരാം. സ്കേർട്ട്, ടോപ്പ്, കുർത്ത, പല്ലാസോ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയില്ല. ഈ ഓയിൽ ബ്രഷ് ഉണ്ടോ, ഞാൻ വാങ്ങണം എന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷേ ഇതുവരെ വാങ്ങാൻ പറ്റിയിട്ടില്ല. ഓൺലൈനൊക്കെ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇത് നേരിട്ട് കണ്ടപ്പോൾ ഞാൻ അതൊരെണ്ണം വാങ്ങി. 40 രൂപയായിരുന്നു. ഒരുപാട് വെറൈറ്റി കമ്മലുകളൊക്കെ ഉണ്ട്, ഓരോന്ന് എടുത്തൊന്നും കാണിക്കാൻ പറ്റത്തില്ല. നല്ല തിരക്കുണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു അത്തറിൻ്റെ കടയാണ്. ഞാൻ മുമ്പ് എൻ്റെ ഒരു അണ്ടർ ഐ സിറം ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കും, ഞാൻ ഐക്കാർട്ടിൽ കൊടുക്കാം. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കടയിൽ പോയാൽ 10 രൂപയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടുമെന്ന്. അപ്പോൾ എനിക്കിവിടെ 10 രൂപയൊന്നും വേണ്ട, 5 രൂപയ്ക്ക് എനിക്ക് ബോട്ടിൽ തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ബോട്ടിലല്ല, ഞാൻ ഈ ചോക്കോ മസ്കാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. നല്ല തിരക്കുണ്ട്, സന്ധ്യയായിരിക്കുന്നു, പക്ഷേ ഒരുപാട് ക്യൂ കൂടി വരുന്നതേ ഉള്ളൂ. ഇത് രാത്രി 9 മണി വരെയും ഉണ്ട്, ഞാനിപ്പോൾ 6:30 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.